നമസ്കാരം, എൻകൗണ്ടർ തുടങ്ങുന്നു. ആലപ്പുഴ ഇരട്ടക്കൊലപാതകം നടന്ന് 6 ദിവസം കഴിയുമ്പോഴാണ് കൃത്യം നടത്തിയ സംഘത്തിലെ പ്രതികൾ പോലീസ് പിടിയിലാകുന്നത്. SDPI നേതാവ് ഷാൻ വധക്കേസിലെ കൊലയാളി സംഘമാണ് ഇപ്പോൾ ഇന്ന് കസ്റ്റഡിയിലായത്. BJP നേതാവ് രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ സംഘം സംസ്ഥാനം വിട്ടതായാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ഉന്നത ഗൂഢാലോചനയുണ്ടെന്നും പ്രതികൾക്ക് സംരക്ഷണമുണ്ടെന്നും ആരോപിക്കുമ്പോഴും പോലീസിന് വീഴ്ചയുണ്ട് എന്ന വിമർശനത്തിലാണ് പ്രതിപക്ഷം. പ്രതികാരക്കൊല എന്ന് പോലീസ് തന്നെ സമ്മതിക്കുമ്പോൾ ഇത് തടയാനും പ്രതികളെ പൂട്ടാനും കാലതാമസം എന്തുകൊണ്ട് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എൻകൗണ്ടർ ഇന്ന് ഈ വിഷയത്തിലാണ്. ആലപ്പുഴ ഇരട്ടക്കൊലപാതക കേസിലെ അന്വേഷണത്തിൽ അലംഭാവമുണ്ടോ? എൻകൗണ്ടർ പരിശോധിക്കും. ഈ ചർച്ചയിൽ എന്റെ അതിഥികളായുള്ളത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് K അനിൽകുമാർ, CPIM പ്രതിനിധീകരിച്ച് റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ് എന്നിവരാണ്. ശ്രീ ജോർജ് ജോസഫ്, കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള കൊലപാതകങ്ങളും ഗുണ്ടാ ആക്രമണങ്ങളും ഒക്കെ തടയുന്നതിൽ, മുൻകൂട്ടി മനസ്സിലാക്കി പ്രതിരോധിക്കുന്നതിൽ, കേരളത്തിന്റെ പൊതുസമാധാനം നിലനിർത്തുന്നതിൽ, കേരളത്തിലെ ഒരു ലോ ആൻഡ് ഓർഡർ പരിപാലിക്കുന്നതിലൊക്കെ പോലീസ് സംവിധാനത്തിന് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്നതാണ്. അതിലേറ്റവും പ്രധാനമാണ് ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ള ഇരട്ട കൊലപാതകം. രാത്രി ഒരു കൊല നടക്കുന്നു, SDPI നേതാവ് ഷാനിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നു. ആ ഷാന്റെ മരണം സംഭവിക്കുന്നത് ഏതാണ്ട് 11:45 തൊട്ടു പിന്നാലെ പുലർച്ചെ 6:30 മറ്റൊരു കൊലപാതകം നടക്കുന്നു രഞ്ജിത് ശ്രീനിവാസന്റെ, മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ. ഈ അന്വേഷണം നടത്തിയ ശേഷം പോലീസ് ആദ്യം പറഞ്ഞത് ഷാന്റെ തന്നെ ഒരു പ്രതികാര കൊലയാണെന്നാണ്. അതായത് ഏതാണ്ട് 2.5 മാസക്കാലത്തെ ആസൂത്രണത്തിന് ശേഷം നടപ്പാക്കപ്പെട്ട ഒരു കൊലപാതകം, തൊട്ടു പിന്നാലെ മറ്റൊരു കൊലപാതകവും ആ ചുരുങ്ങിയ മണിക്കൂറിനുള്ളിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതിലൊക്കെ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഈ രഞ്ജിത്തിന്റെ വീടിന്റെ ഏതാണ്ട് 300 മീറ്റർ അകലെയാണ് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇനിയും നമ്മൾ പരിശോധിക്കാറുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ 6 ദിവസത്തെ അന്വേഷണം കഴിയുമ്പോഴും പിടിയിലായിരിക്കുന്നത് ഇന്നിപ്പോൾ ഈ ഷാൻ വധക്കേസിൽ ഉണ്ടായിട്ടുള്ള ഈ കൊലപാതക സംഘത്തിലെ 5 പേരാണ്. ഈ പോലീസ് അന്വേഷണം നേരായ വഴിക്കാണോ പോകുന്നത്? താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഏതായാലും AdGP സംസാരം ഞാൻ കേട്ടു. പോലീസിന് ഇതിനകത്ത് കുറേ വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ AdGP പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇന്നലെ ഇന്നൊക്കെ കണ്ടു. ഇപ്പം നല്ല ട്രാക്കിലോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം, ഇതുവരെ പല കേസും ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ അന്വേഷിച്ചുള്ള കേസുകളിലൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അവരെ, ആ കേസിലെ പ്രതികളെ അവർ സറണ്ടർ ചെയ്യിച്ച് തരുമായിരുന്നു. പണ്ടൊക്കെ പെട്ടെന്ന് കേസ് പിടിക്കും, കേസ് പെട്ടെന്ന് പിടിച്ചു എന്നൊക്കെ പറയുമെങ്കിലും സറണ്ടർ ചെയ്യുമ്പോൾ യഥാർത്ഥ പ്രതികളല്ല, പാർട്ടി തീരുമാനിക്കുന്ന പ്രതികളാണ്. ഏതായാലും ഇതിനകത്ത് AdGP സാക്രെ ഒരു കാര്യം പറഞ്ഞു, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പറഞ്ഞ സമയമെടുത്തോട്ടെ, പക്ഷേ യഥാർത്ഥത്തിൽ വെട്ടിയ 6 പേര് അല്ലെങ്കിൽ 5 പേര് വന്നു. ആ 5 പേരിലെ 4 പേര് നമുക്കറിയാം ഷാനിനെ വെട്ടി വീഴ്ത്തി അതിന് മടങ്ങിപ്പോയി. അപ്പോൾ ആ യഥാർത്ഥ വെട്ടി വീട്ടിയ പ്രതികളെ തന്നെയായിരിക്കണം. താമസിച്ചോ കോടതി, ഈ പോലീസ് സ്വല്പം സമയമെടുത്തോളൂ, കുഴപ്പമില്ല. അതേസമയത്ത് രഞ്ജിത് ശ്രീനിവാസിൻ്റെ കേസിനകത്ത് 12 പേരെ കിട്ടണം, ആ ബൈക്കിൽ വന്ന 12 പേരെ. ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഇതിനകത്ത് ഉൾപ്പെട്ടവർ സറണ്ടർ ചെയ്യുന്ന ആളെയല്ല നമുക്ക് ആവശ്യം. കേരളത്തിലെ ഗവൺമെൻറ്റിനും അതുപോലെ സംസ്ഥാനത്തെ പോലീസിനും ഈ ഗുണ്ടകളെ നിലക്കി നിർത്തി ഇതുപോലുള്ള സംഭവങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് യഥാർത്ഥ പ്രതികളെ തന്നെ പിടിക്കണം. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പോലീസ് കുറച്ച് ആലംഭാവം കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് പോലീസിനെ വിമർശിച്ചു. പക്ഷേ നമുക്ക് സ്വല്പം സമയമെടുത്തുള്ളൂ. ഇപ്പോൾ അത് കറക്റ്റ് ട്രാക്കിൽ വന്നെന്നാണ് ഞാൻ പറയണത്. ഏതായാലും സാക്രെ അദ്ദേഹം തീരുമാനമെടുത്തത് നന്നായി. അദ്ദേഹം പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു. നമ്മൾ ഒരു പോലീസ് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? യഥാർത്ഥത്തിൽ നടന്നത് രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ ആളെ കിട്ടില്ല എന്ന് എനിക്കറിയാം, സംസ്ഥാനം വിട്ടുപോയെന്ന് അദ്ദേഹം പറഞ്ഞു, ഏകദേശം ശരിയാണെന്നും തോന്നുന്നു. ഇത് രണ്ട് കൂട്ടരും സുസജ്ജമായി നിൽക്കുന്നതാണ്, പോരാളികളെ പോലെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഷാൻ്റെ കൊലപാതകം, 12 മണിക്കൂറിനുള്ളിൽ അടുത്ത കൊലപാതകവും നടന്നു. അതൊരു പ്രിപ്പയർഡ് ആയിട്ടുള്ള, അതിൻ്റെ അർത്ഥം രണ്ട് കൂട്ടരും തയ്യാറായിരുന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് കേരളത്തിന് നല്ലതല്ല. ഇത് മറ്റ് പല ജില്ലകളിലേക്കും വ്യാപിക്കും. പാലക്കാട് നമുക്കറിയാം, SDPI
അവിടുത്തെ ഒരു ബി ജെ പി ആർ എസ് എസ് കാരനെ കൊന്നു. ഇപ്പോഴതിൻ്റെ ചില വാർത്തകൾ യഥാർത്ഥ പ്രതി ആയുധം നൽകിയ ആളെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ വാർത്ത നമ്മൾ കേട്ടു 24 തന്നെ. ഏതായാലും പാലക്കാട്ടെ യഥാർത്ഥ പ്രതികളായാലും ശരി, മൂന്ന് പേരും അതുമായിട്ട് ബന്ധപ്പെട്ടവർ തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വല്പം താമസിച്ചോട്ടെ ഞാൻ പറഞ്ഞു, വേറെ പെട്ടെന്ന് ധൃതി പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യണം. അല്ല, ഞാൻ ചോദിക്കാറ് ശ്രീ ജോർജ്, താങ്കൾ പറഞ്ഞത് ഈ പെട്ടെന്ന് തിരക്ക് പിടിച്ച്, അതായത് ഇതിപ്പോൾ നമ്മൾ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നോ ഉള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായി മുഖം രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും പിടികൂടി ഇത് പ്രതികളാണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇതിലെ വീഴ്ചകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാതെ പോകാൻ പറ്റില്ല എന്നെനിക്ക് തോന്നും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഷാനിൻ്റെ കൊലപാതകം നടക്കുന്നത് രാത്രി 8 എവിടെയാണിത് നടക്കുന്നത്? മണ്ണഞ്ചേരി പൊന്നാട് റോഡ് എന്ന് പറഞ്ഞാൽ ജനവാസമുള്ള ആളുകൾ ധാരാളം സഞ്ചരിക്കുന്ന ഒരു വഴിയിൽ രാത്രി 8 എങ്ങനെയാണ് ഈ കൊലപാതകം നടക്കുന്നത്? ഒരു കാറിൽ വരുന്ന അക്രമി സംഘം, കൊലപാതക സംഘം ഷാൻ്റെ ബൈക്ക് ഇടിച്ച് വീഴ്ത്തുന്നു. പിന്നെ ഈ കാറ് തന്നെ, ഈ കാർ പിന്നീട് അവർ ഈ അക്രമി സംഘം രക്ഷപ്പെടാൻ വേണ്ടി പോയപ്പോൾ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിനടുത്തുള്ള ഒരു പറമ്പിൽ ഉപേക്ഷിച്ചു പോയി. ഈ കാർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ പറഞ്ഞ ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, 2 കഴിഞ്ഞ് നാട്ടുകാർ വിളിച്ച് പറയുകയാണ് പോലീസിനെ ഇത് ആ കാറാണെന്ന് സംശയിക്കുന്നു. ആ സി സി ടി വിയിൽ ഈ നമ്പർ പ്ലേറ്റ് ഒന്നും വ്യക്തമായിരുന്നില്ല, പക്ഷേ കാർ ഇതാണെന്ന് സംശയിക്കുന്നു. പിന്നീടാണ് പോലീസ് എത്തി ഇത് കാർ ഇതാണെന്ന് കണ്ടെത്തുന്നത്. ഇനി രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ, ഈ രഞ്ജിത്തിൻ്റെ വീട്ടിൻ്റെ ഏതാണ്ട് 300 അകലെയാണ് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഒരു കൊലപാതകം നടന്നു, ശരിയാണ്, പോലീസ് ഏതാണ്ട് 50 പേർക്ക് സംരക്ഷണം ഒരുക്കിയിരുന്നു. ഇപ്പോൾ എ ഡി ജി പി വിജയ് സാക്കറെ തന്നെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് രഞ്ജിത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ പെറ്റി കേസുകൾ പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവിടെ അപ്പോൾ 2 ആക്രമണം ഉണ്ടായി, അതും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ. ഇനി 3 പ്രശ്നം, പ്രതികൾ സംസ്ഥാനം വിട്ടെന്ന് പറയുന്നു. എങ്ങനെയുള്ള ഇടത്താണ്? ജില്ലയിൽ നിരോധനാജ്ഞ നിലനിൽക്കുകയായിരുന്നു, ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകുന്നതിന് കനത്ത ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിരുന്നു, എല്ലാ വാഹനങ്ങളും പരിശോധിക്കപ്പെട്ടിരുന്നു, മറ്റ് ജില്ലകളിലും ഇതുപോലത്തെ സമാനമായ രീതിയിൽ വാഹനങ്ങളിൽ പരിശോധന വേണമെന്ന് പറഞ്ഞിരുന്നു. ഇതെല്ലാം നടത്തിയ ശേഷം ഈ അക്രമി സംഘം സംസ്ഥാനം വിട്ടു എന്നാണ് എ ഡി ജി പി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവിടെ വീഴ്ചയുണ്ടായിട്ടുണ്ടോ? ഇനി 4 കാര്യം, അദ്ദേഹം നിരന്തരം പറയുന്നത് ഒരു ഉന്നത ഗൂഢാലോചനയുണ്ട്, ആയുധങ്ങൾ പുറത്തുനിന്ന് വരുന്നു, അത് വാഹനങ്ങളിൽ എത്തിക്കുന്നു, ഒരു ചങ്ങല പോലെ പ്രവർത്തിക്കുന്നു, അക്രമികളെ വളരെ വേഗം രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നതിനൊരു വിശദീകരണം നൽകാൻ പോലീസിന് കഴിയണ്ടേ ശ്രീ ജോർജ് ജോസഫ്? ഇല്ല, പറഞ്ഞ എല്ലാം കറക്റ്റാണ്. കാരണം പോലീസിന് ഇതിനകത്ത് വീഴ്ച പറ്റിയത് തുടക്കം മുതലേ പോലീസിനെ ഞാൻ വിമർശിക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പം അതിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പോലീസിനെ വിമർശനം ഞാൻ സ്വല്പം കുറയ്ക്കുകയാണ്. കാരണം പോലീസ് ഇതിനകത്ത് സാക്കറെ പറഞ്ഞത് പല കാര്യങ്ങളും ശരിയാണ്. കാരണം ഇതിൻ്റെ പിന്നാടിയിലൂടെ നമ്മൾ നോക്കിക്കേ, പാലക്കാട്ടെ സംഭവം നമ്മൾ അറിയാമല്ലോ. പാലക്കാട്ടെ സംഭവത്തിന് തൊട്ടു മുമ്പ് ആ കാസർഗോഡ് ഒരു എസ് ടി പി കാരനെ കൊന്നു, അതിന് ബദലായി ഒരു ബി ജെ പി കാരനെ കൊന്നിട്ടുണ്ട്. ഇതേ സമാന രീതിയിൽ കാറുകൊണ്ട് ബൈക്കിൽ ഇടിച്ചിട്ടാണ് കൊല്ലുന്നത്. ആ മോഡസ് ഓപ്പറാൻഡി സെയിമാണ്. അപ്പോൾ സ്റ്റേറ്റ് വൈഡ് റാമിഫിക്കേഷൻ ഈ ക്രിമിനൽസിൻ്റെ മൂവ്മെൻറ്റിൽ വന്നിരിക്കുന്നു. പോലീസ് അതുകൊണ്ടാണ് പോലീസ് കുറച്ച് സ്ലോ ആയിക്കോളാം ഞാൻ പറയുന്നത്. നമുക്ക് യഥാർത്ഥ പ്രതികളെ പിടിച്ചോളൂ, നമുക്ക് അങ്ങനെ ക്വിക്കായിട്ട് പിടിക്കേണ്ടെന്നാണ് ഞാൻ പറയണത് ഇപ്പം. കാരണം വിജയ് സാക്കറെ പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം നമുക്ക് യഥാർത്ഥ പ്രതിയിലോട്ട് വരാൻ സ്വല്പം താമസിക്കും. അപ്പോൾ ഈ മോഡസ് ഓപ്പറാൻഡി കാറിടിച്ച് വന്ന് ബൈക്കിടിച്ച് തെറിപ്പിച്ചിട്ട് വെട്ടിക്കൊല്ലുന്ന രീതിയിൽ പല സ്ഥലത്തും നമുക്ക് ഗുണ്ടകളുടെ അറിയാവില്ല, കാല് വെട്ടിക്കൊണ്ട് പോകുന്ന അവരുടെ ട്രേഡ് മാർക്കായിട്ട് വന്നത്. അതുകൊണ്ട് ഇതുവരെ പോലീസിൻ്റെ ഭാഗത്ത് പല വീഴ്ചകളുണ്ട്, ഇൻ്റലിജൻസിൻ്റെ എത്തും. കാരണം ഈ രണ്ട് പേരും, ഷാനും അതുപോലെ രഞ്ജിത് ശ്രീനിവാസനും, അവർക്ക് ഇന്നുവരെ ഒരു കേസില്ല. രണ്ടുപേരും 2016 അവിടെ ഇലക്ഷനിൽ നിന്നവരാണ്. 2019 രഞ്ജിത് ശ്രീനിവാസൻ ഇലക്ഷനിൽ വീണ്ടും ലോക്സഭാ ഇലക്ഷനിൽ നിന്നു. അപ്പോൾ പൊതുവായിട്ട് നോക്കുമ്പം ഇവർക്ക് രണ്ടു പേർക്കും വലിയ ശത്രുക്കളുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇവരെ ടാർഗറ്റ് ചെയ്തത്? അതാണ് ഞാൻ ഭയപ്പെടുന്നത്. കാരണം ഇത് ടാർഗറ്റ് ചെയ്ത തന്നെ കൊലപാതകം തന്നെ. അതിൻ്റെ കാരണം ഇതൊരു ടെററൈസ് ചെയ്യുന്ന ഒരു നടപടിക്രമത്തിലോട്ട് രണ്ടു കൂട്ടരും പോയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുതൽ ഞാൻ സ്വല്പം നേരം മാറ്റുകയാണ്. കാരണം ഡി ജി പി ഒരു സർക്കുലർ ഇറക്കി, നമ്മളൊക്കെ വിമർശിച്ചുകൊണ്ടായിരിക്കണം. മുഖ്യമന്ത്രി ആഭ്യന്തരവകുപ്പ് ശ്രദ്ധിച്ചിരിക്കുന്നു. ഇന്നത്തെ സർക്കുലറും കൃത്യ ഡയറക്ഷൻ 1200 റെയ്ഡ് നടത്തിയെന്ന്, ഇതാണ് ആവശ്യം നമുക്ക്. അതുപോലെ 220 ഗുണ്ടകളെ പിടിച്ചിരിക്കുന്നുണ്ട്. പല സംഭവങ്ങളും നമുക്കറിയാം. പോത്തൻകോട്ടെ സംഭവം, രണ്ടാമത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു സംഭവം, പി എം ജി ജംഗ്ഷനിൽ തിരുവനന്തപുരത്തുണ്ടായ ഗുണ്ടകൾ, ഇതൊക്കെ നമുക്ക് അവിടെ നിൽക്കട്ടെ. പക്ഷേ കേരളത്തിലെ
ഈ എസ് ഡി പിയുടെ അല്ലെങ്കിൽ ബി ജെ പി ഈ ഗുണ്ടകളുടെ ഈ രണ്ട് അതിനകത്ത് പെട്ട ഗുണ്ടകളുടെ ഓപ്പറേഷൻ രീതിക്ക് ശമനം വരണമെങ്കിൽ പോലീസ് വളരെ ആക്റ്റീവായിട്ട് രംഗത്ത് വരുന്നതിൻ്റെ ലക്ഷണം ഇന്ന് കണ്ടു ഞാൻ. അതുകൊണ്ടാണ് അനിൽകാന്ത് ഡി ജി പി അതൊരു സർക്കുലർ ഇറക്കി ഞാൻ അത് കണ്ടുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത് ശക്തമായിട്ട് നീങ്ങുകയാണ്, അത് നല്ല കാര്യം. ക്രിമിനൽസ് ഞാൻ നേരത്തെ കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ട്, കേരളത്തിലെ ഏകദേശം 4500 ഗുണ്ടകളോളം ഉണ്ട്. പല കേസിലും 1300 ഗുണ്ടകളോളം ആക്റ്റീവാണ്, 850 സജീവ ഗുണ്ടകളുണ്ട്, 150 ഗുണ്ട ഗ്യാങ്ങുകളുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരണം. 1500-2000 പേരെ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്ത് അവരെ ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ, അല്ല അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഒരു മിനിറ്റ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതേപോലെ തന്നെ അഡ്വക്കേറ്റ് കെ അനിൽകുമാറും നമുക്കപ്പം ഈ ചർച്ചയിൽ എത്തിയിട്ടുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് താങ്കൾ. ഇപ്പോൾ ഈ ആലപ്പുഴ ഇരട്ട കൊലപാതകത്തിന്റെ അന്വേഷണ ഘട്ടത്തിൽ ഇപ്പോൾ 6-ാം ദിവസമാണ്. ഷാൻ കൊലക്കേസിലെ 5, അതായത് ഈ കൃത്യം നിർവഹിച്ച കൊലയാളി സംഘത്തിലെ നേരിട്ട് ഈ കൃത്യത്തിൽ ഇടപെട്ടിട്ടുള്ള 5 പേർ പിടിയിലാകുന്നത്. പക്ഷേ ശ്രീ ജോർജ് ജോസഫ് ഈ മുഴുവൻ സാഹചര്യങ്ങളെയും വിലയിരുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കുറച്ച് സമയമെടുക്കട്ടെ, പ്രതികളെ ശരിയാവണ്ണം ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായി പോലീസ് എത്തി അവരെ അറസ്റ്റ് ചെയ്യട്ടെ, നമുക്ക് കുറച്ചുകൂടി ക്ഷമയോടെ കാത്തിരിക്കാമെന്നാണ്. ഈ ക്ഷമ പ്രതിപക്ഷത്തിനില്ലേ? കാരണം പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം ഇതിലെ അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നില്ല എന്നതാണ്. എന്തുകൊണ്ടാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്? ഈ അന്വേഷണത്തിൽ പ്രതിപക്ഷം കാണുന്ന വീഴ്ചയും പഴുതുകളും എന്താണ്? ഇപ്പം യഥാർത്ഥത്തിൽ പഴുതുകൾ കണ്ടെത്താനോ അല്ലെങ്കിൽ കുറ്റക്കാരെ കണ്ടെത്തി ഒരു മാധ്യമ ചർച്ചയിലൂടെ അതിങ്ങനെ പുറത്തു പറഞ്ഞ് ഞങ്ങളൊരു മിടുക്കനാണ് എന്ന് വരുത്താനോ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമല്ല. അതിനേക്കാൾ വ്യത്യസ്തമായി ഈ സമൂഹത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള ഒരു ഭയപ്പാടിൻ്റെ അന്തരീക്ഷമുണ്ട്. ആ ഭയപ്പാടിൻ്റെ അന്തരീക്ഷത്തിൽ എന്താണ് ഫലപ്രദമായി ഗവൺമെൻറ് ചെയ്യുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇവിടെ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ഗുണ്ടകളുടെ എണ്ണം ഇപ്പോൾ ഇത്രയും ഗുണ്ടകളുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ ഗുണ്ടകളെ പിടിക്കാനൊരു മാർഗവും കേരളത്തിലെ പോലീസിൻ്റെ ഹാബിച്വൽ ഒഫൻഡേഴ്സായിട്ട് വരുന്ന ആളുകളുടെ ലിസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലില്ലേ? ഗുണ്ട ലിസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലില്ലേ? അവരെ പിടിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട കാര്യമുണ്ടോ? അവരെ കോംബ് ചെയ്ത് പിടിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനവും കേരള പോലീസിനകത്തുണ്ട് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ടറിയാം. പക്ഷേ എന്തുകൊണ്ട് വിനിയോഗിക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പം നേരത്തെ തന്നെ ഡി ജി പി പറഞ്ഞു ഞങ്ങൾ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് കൊടുത്തു എന്നാണ്. ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് ആരാ? പോലീസല്ലേ? ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ ഇവിടെ ഡി ജി പിയുടെ ഒരു അഭിപ്രായത്തിൽ കൂടിയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് ആ കാര്യത്തിൽ കൂടുതൽ ഡബിൾ കോൺഷ്യസ് ആയിരിക്കണ്ടേ? പ്രത്യേകിച്ച് ഒരു സംഘർഷമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇൻ്റലിജൻസിൻ്റെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാകണ്ടേ? അതിനുവേണ്ടി നടപടി ഉണ്ടാകണ്ടേ? ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞ ഗുണ്ടാ സംഘങ്ങളെക്കുറിച്ച്, അവിടെ ഗാങ്ങുകളെക്കുറിച്ച്, ഈ ഗാങ്ങും ഗുണ്ടാ സംഘത്തും ഒക്കെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ലിസ്റ്റുണ്ട് ഇവരുടേത്, അവരുടെ ഫോട്ടോ സഹിതമുണ്ട്, പക്ഷെ അവരെ പിടിക്കുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്, ആ ചോദ്യം ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. കേരളത്തിലെ പോലീസിന് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാനുള്ള എല്ലാ കഴിവുമുണ്ട്, അതിനുള്ള നടപടിയുണ്ട്. ഞാൻ പറയുന്നത് നമ്മളുടെ ദൃക്സാക്ഷികളുള്ള ഒരു കേസ് രംഗത്തെ പ്രതികളെ പിടിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഒരു ദൃക്സാക്ഷിയുമില്ലാത്ത കേസ് രംഗത്തെ പ്രതികളെ പോലും പിടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ 2-ഓ 3-ഓ 4-ഓ 5-ഓ ദിവസം കാക്കുന്നു, അങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരിക്കണമെന്ന് പറയുന്ന അഭിപ്രായത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഏത് ഡയറക്ഷനിലാണ് ഇത് പോകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം. ആദ്യത്തെ കൊലപാതകമുണ്ടായി 13 കിലോമീറ്റർ ഇപ്പുറത്ത്, രണ്ടാമത്തെ കൊലപാതകമുണ്ടായി, എന്നിട്ട് അതിനുശേഷം എല്ലാം ഞങ്ങൾ ആക്ട് ചെയ്തു എന്ന് പറയുന്നു, ആക്ട് ചെയ്തതിന് ശേഷം സംസ്ഥാനം വിട്ടു എന്ന അവസാനത്തെ ഒരു വാക്കും പറയുന്നു. അപ്പോൾ സംസ്ഥാനം വിടുന്നത് എങ്ങനെയാ? ഇപ്പോൾ ആലപ്പുഴ ജില്ലയെ മാത്രം എടുത്താൽ ആലപ്പുഴ ജില്ലയിൽ നിരോധനാജ്ഞയുള്ള ഒരു ജില്ലയല്ലേ? അവിടുത്തെ മൂവ്മെൻറ്റ്സ് വാച്ച് ചെയ്യില്ലേ? ആരെയാ വാച്ച് ചെയ്യുന്നത്? അവിടെ താമസിക്കുന്ന സാധാരണക്കാരെയാണോ, അല്ലെങ്കിൽ അവിടെ നടത്തുന്ന അനുദിന ജീവിതം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെയാണോ? ആ വാച്ച് ചെയ്യേണ്ടത് ഗുണ്ടാ സംഘത്തെ തന്നെയാണ്. ആ ഗുണ്ടാ സംഘത്തിൻ്റെ ലിസ്റ്റ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലുണ്ട്, പോലീസിലെ ഉന്നതരായിട്ടുള്ള ആളുകൾക്കറിയാം. ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ വളരെ കൃത്യമായിട്ട് ഈ സംഘങ്ങളുടെ കണക്ക്. ഇവർ ഞാൻ എനിക്കൊരു ചോദ്യമുണ്ട്, ഈ ആലപ്പുഴ ജില്ലയിൽ കാപ്പ അനുസരിച്ച് എത്ര പേർക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട്? ഇപ്പം മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളൂ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്ന് വരുന്നുണ്ടല്ലോ. കാപ്പ അനുസരിച്ച് നടപടിയെടുക്കാൻ എന്താണ് തടസ്സം? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ജില്ലാ കളക്ടർ തീരുമാനിച്ച പോരെ?
എസ് പിക്ക് മേളിലുള്ള ഒരു റിപ്പോർട്ട് കൂടെ വന്ന ഡി ഐ ജി അവിടെ ഐ ജിയുടെ റിപ്പോർട്ടും കൂടി ഉണ്ടെന്ന് ഇവരിൽ ആ പ്രോസസ്സിലോട്ട് പോകില്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനത്തുള്ള ആളുകളെ കാപ്പായിക്ക് അനുസരിച്ച് കേസെടുത്ത് മുമ്പോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇല്ലേ? എത്ര കേസ് കാപ്പ അനുസരിച്ച് എടുത്തിട്ടുണ്ട്? എത്ര പേരെ കരുതൽ തടങ്കലിൽ പിടിച്ചിട്ടുണ്ട്? ഈ ഗുണ്ട ആക്രമണം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി എന്ത് മുൻകരുതൽ എടുത്തിട്ടുണ്ട്? ഒന്നും എടുത്തിട്ടില്ല. വാചകം വാചകം വാചകം. അതല്ലാതെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒന്നും പോകാൻ പറ്റില്ല എന്ന് നമുക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നമുക്ക് ബോധ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഗുണ്ടകൾക്കും ബോധ്യപ്പെട്ടു. ഇനി രണ്ടാമത്തെ പ്രശ്നം, ഗുണ്ടകൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കുന്നത് ആരാണ് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ തിരുവനന്തപുരം പട്ടണത്തിലെ കാര്യം മാത്രം പറയാം. തിരുവനന്തപുരം പട്ടണത്തിനകത്ത് റെക്കഗ്നൈസ്ഡ് ആയി അറിയപ്പെടുന്ന അംഗീകരിച്ച 11 ഗുണ്ടാ സംഘങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. 11 ഗുണ്ടാ സംഘങ്ങൾ. ആ ഗുണ്ടാ സംഘങ്ങളിൽ വളരെ സ്വാധീന ശക്തിയുള്ള ആളുകൾ അതിൻ്റെ എല്ലാം പിന്നിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോൾ പറയുമ്പോൾ എന്നെ തോൽപ്പിക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായിട്ട് ശ്രീ അനിൽകുമാർ, അത് കോൺഗ്രസിൻ്റെ ഗുണ്ടയുണ്ട്, ആർ എസ് എസിൻ്റെ ഗുണ്ടയോ ആ ഗുണ്ടയുണ്ട് ഈ ഗുണ്ട, ഞാൻ പറഞ്ഞ ഏത് ഗുണ്ടയാകട്ടെ, ഒരു ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്താ? ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി ഇവിടെ പൊളിറ്റിക്സ് നോക്കി ആളുകൾക്ക് നിയമം തീരുമാനിക്കുന്നതല്ല. പൊളിറ്റിക്സ് നോക്കി നിയമം തീരുമാനിച്ചാൽ എവിടെ പോയി നിൽക്കും? ഒരിടത്ത് നിൽക്കുകയല്ല, തകർന്നു പോകും. അല്ലെങ്കിൽ നമ്മുടെ ഉന്നത പോലീസ് ഓഫീസർ ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തോട് ചോദിക്കണം, മുഖം നോക്കി നമുക്ക് നിയമം നടപ്പാക്കാൻ പറ്റുമോ? മുഖം നോക്കി തീരുമാനം അവസാനം വന്ന് ഈ ഏറ്റവും അവസാനത്തെ ശ്രീ പന്ന്യൻ രവീന്ദ്ര പ്രസംഗിച്ച് കേട്ടില്ലേ? പന്ന്യൻ രവീന്ദ്ര പറഞ്ഞു ഇവിടെ പോലീസിൻ്റെ അവിടെ പാർട്ടി ഓഫീസിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ലിസ്റ്റ് കൊടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന സംവിധാനം സാധ്യമല്ല എന്ന്. ലിസ്റ്റ് കൊടുത്തിരുന്നു പണ്ടൊരു കാലത്ത്, ആ ലിസ്റ്റ് കൊടുക്കുന്ന നടപടി വേണ്ടെന്ന് പറഞ്ഞു, അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തു. ആ നടപടിയുടെ അടിസ്ഥാനത്തിലാണ് ടി പി ചന്ദ്രശേഖരൻ കേസിനകത്തെ 12 പ്രതികളെ, ഒരു ദൃക്സാക്ഷി പോലും ഇല്ലാത്ത ഒരു കേസിനകത്തെ 12 പ്രതികളെ ഇവിടെ ഈ അടുത്ത സമയത്ത് അന്തരിച്ചു പോയ പിഷാരടി സാർ, അദ്ദേഹം വളരെ ജസ്റ്റായ ജഡ്ജിയാണ്, അദ്ദേഹമാണ് ശിക്ഷിച്ച് ജയിലിലാക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് ചെയ്യാനുള്ള ഒത്തിരി മാർഗമുണ്ട്. ഇവിടെ അനുവാദത്തോടുകൂടി ഒന്ന് ഇടപെടുകയാണ്. നമുക്ക് ഈ ആലപ്പുഴ ഇരട്ടക്കൊലപാതകത്തിലെ അന്വേഷണത്തിലേക്ക് ഒന്നുകൂടി ഈ ചർച്ച കൊണ്ടുവന്നാൽ, അതായത് കേന്ദ്രീകരിച്ചാൽ, അഡ്വക്കേറ്റ് കെ അനിൽകുമാറിലേക്ക് എനിക്ക് തരാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ഏറ്റവും പുതുതായി അന്വേഷണ ചുമതല വഹിക്കുന്ന എ ഡി ജി പി വിജയ് സാക്കറെ പറയുന്നത്, രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ സംഘം അത് അവർ സംസ്ഥാനം വിട്ടിരിക്കുന്നു എന്നാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു, നിരോധനാജ്ഞ നിലനിൽക്കുന്ന ജില്ലയിൽ വാഹനങ്ങൾ ഇതര ജില്ലകളിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ കർശനമായ പരിശോധനകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതര ജില്ലകളിലേക്കും, അതായത് അയൽ ജില്ലകളിൽ പോലും ഈ സന്ദേശം കൊടുത്തിട്ടുണ്ട് അവിടെയും കർശനമായ പരിശോധന വേണമെന്ന്, എങ്ങനെയാണ് ഈ കൊലയാളി സംഘത്തിന് സംസ്ഥാനം വിട്ടു പോകാൻ കഴിയുന്നത്? അത് വളരെ യുക്തിഭദ്രമായ ഒരു സംശയമല്ലേ? രണ്ട്, ഈ ആദ്യത്തെ കൊലപാതകം, ഷാൻ്റെ കൊലപാതകം നടന്ന് പിന്നീട് രാവിലെ 7 മണിക്കുള്ളിൽ തന്നെ അതിൻ്റെ ഒരു പ്രതികാരം നടക്കുന്നു. അവിടെ രഞ്ജിത്തിൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 300 മീറ്റർ അകലെയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ പോലീസുകാരുടെ മൂക്കിന് താഴെയാണ് ഈ രണ്ടാമത്തെ കൊലപാതകം നടന്നിരിക്കുന്നത്. ഇതിനൊരു റിട്ടാലിയേഷൻ ഉണ്ടാകുമെന്നൊക്കെയുള്ള പല ഇൻപുട്സും ഉണ്ടായിരുന്നു, അതിനുവേണ്ടിയുള്ള ശ്രദ്ധയുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യം ശ്രീ അനിൽകുമാർ പ്രസക്തമല്ലേ? പിന്നെ ഈ മറു സംഘത്തിൻ്റെ, അതായത് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ സംഘത്തിലെ ആ കൃത്യത്തിൽ നേരിട്ടിടപെട്ടിട്ടുള്ള ഒരാളും ഈ 6-ാം ദിവസവും പോലീസിൻ്റെ പിടിയിലായിട്ടില്ല. അന്വേഷണം ഇപ്പോൾ പോകുന്ന സഞ്ചരിക്കുന്ന ദിശ നോക്കിയാൽ ഇതിലെല്ലാം അപാകതകളുണ്ട് എന്നാണ് പ്രതിപക്ഷത്തു നിന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട വിമർശനം. ഈ ചർച്ചയിലെ അതീവ നിഷ്കളങ്കത അത് സദുദ്ദേശപരമല്ല, അല്ലെങ്കിൽ ഭീരുത്വം കൊണ്ടാണ്. ആലപ്പുഴയിലുണ്ടായ കൊലപാതകങ്ങൾ ആരാണ് നടത്തിയത് എന്നറിയാത്തവരല്ല ഈ ചർച്ച പങ്കെടുത്തവരല്ല. അത് വെറുതെ ഗുണ്ടകളുടെ ഏറ്റുമുട്ടലല്ല എന്ന് നല്ല മലയാളത്തിൽ മനസ്സിലാക്കുന്നവരാണ് എല്ലാവരും. നമ്മൾ ഗുണ്ടകളുടെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കാപ്പ പ്രയോഗിച്ചാൽ പരിഹരിക്കാവുന്ന വിഷയമാണോ ഇത്? ഒരു ഭാഗത്ത് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, മറുഭാഗത്ത് ആ പാർട്ടിക്കെതിരായി ഒരു മതത്തിൽപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ ഞങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞ് ആയുധവുമായി ഇറങ്ങിയ വേറൊരു കൂട്ടരാണ്. നവംബർ 28 ജനം ടി വിയുടെ ഒരു ചർച്ച ഞാൻ കേൾക്കുകയായിരുന്നു. ആ ചർച്ചയിൽ
ഹിന്ദു ഐക്യവേദിയുടെ കേരളത്തിലെ നേതാവിനോട് ജൻ ടി വിയുടെ അവതാരകൻ ചോദ്യം ചോദിച്ചു. ആർ എസ് എസിനെ ഞങ്ങൾ കായികമായി കൈകാര്യം ചെയ്യുമെന്ന് എസ് ഡി പി പറയുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? വത്സൻ തില്ലങ്കേരിയുടെ മറുപടി എന്തായിരുന്നു? ആനയും മണ്ണാനും തമ്മിലുള്ള യുദ്ധത്തിൽ ആര് ജയിക്കുന്നു എന്ന് ഞങ്ങൾ പറയണോ? ആരാണ് ആന, ആരാണ് അണ്ണാൻ? ഒരു കൊല്ലം മുമ്പ് വയലാറിലുണ്ടായ നന്ദു കൃഷ്ണയുടെ കൊലപാതകം, ആ കൊലപാതകം ആരാ സംഘടിപ്പിച്ചത്? ഏതെങ്കിലും ക്രിമിനലുകളാണോ? കാപ്പ ചുമത്താത്ത കൊണ്ടാണോ? നമ്മുടെ രാജ്യത്തുണ്ടായ നാട്ടിലുണ്ടായൊരു കൊലപാതകം, ആ കൊലപാതകത്തിനോട് പ്രതികാരം ചെയ്യണമെന്ന് ആ കൊലപാതകത്തിനിരയായ പാർട്ടിയിലെ പെട്ട ആളുകൾക്ക് ആഗ്രഹമുണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ നന്ദു കൃഷ്ണയുടെ ആ കൊലപാതകത്തിലെ എല്ലാ പ്രതികളെയും കേരള പോലീസ് അവരെ കൈകാര്യം ചെയ്തു, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടു നിർത്തിച്ചു. അതിൽ തൃപ്തിയില്ലാതെ അതിന് പ്രതികാരം ചെയ്യാൻ രണ്ടര മാസക്കാലമായി ശബരിമലയ്ക്ക് പോകാൻ നോമ്പ് തോക്കുന്ന പോലെ നോമ്പ് തോറ്റ് കാത്തിരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. തീർന്നില്ല. ഈ വത്സൻ തില്ലങ്കേരി തന്നെ ആലപ്പുഴയിൽ വന്നു, ഉത്തേജനം കൊടുത്തു, പിറ്റേ ദിവസം കൊലപാതകം നടക്കുന്നു. ആദ്യം പോലീസ് എന്താ ചെയ്തത്? പോലീസ് ചെയ്തത് ഈ കൊലപാതകം നടത്താനിടയായ സംഭവത്തിൽപ്പെട്ട രണ്ടാളുകളെ ആർ എസ് എസിൻ്റെ കാര്യാലയം റെയ്ഡ് ചെയ്ത് പിടിച്ചു. ആർ എസ് എസിൻ്റെ കാര്യാലയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രസിഡൻ്റ്, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി, ഇന്ത്യയുടെ നിരവധി ഗവർണർമാർ ഒക്കെ ആർ എസ് എസുകാരാണ്. അങ്ങനെ രാജ്യം ഭരിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു സംഘടനയാണെന്ന് അവർ അഭിമാനിക്കുന്നു. വത്സൻ തില്ലങ്കേരി ആ ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യം അതാണ്. ആ ആർ എസ് എസിൻ്റെ കാര്യാലയം റെയ്ഡ് ചെയ്ത് രണ്ടാളെ പിടിച്ചു. ആ രണ്ടാളെ പിടിച്ചപ്പോഴാണ് അവർ ഗൂഢാലോചനയിൽ നല്ല പങ്കുണ്ട്. മാത്രമല്ല, അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയ സേവാഭാരതിയുടെ ആംബുലൻസ്, ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ പറയണം, ഗുണ്ടാ നിയമപ്രകാരം സേവാഭാരതിയുടെ ആംബുലൻസ് പിടിക്കാൻ പറ്റുമോ? ആ സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ഈ കുറ്റവാളികളെ അഞ്ചു പേരെ ശ്രീ. അത് താങ്കൾ പറഞ്ഞത് ശരിയാണ് അഡ്വക്കേറ്റ് അനിൽ കുമാർ. പക്ഷെ അവിടെ പ്രതിപക്ഷം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ ആംബുലൻസിൽ, അതായത് ആംബുലൻസിൽ ഈ അക്രമി സംഘങ്ങളെ കടത്തുന്നതും പല കടത്തും ആംബുലൻസ് വഴി നടത്തുന്നുണ്ട്, അത് അതിനും എന്തെങ്കിലും ഒരു നിയന്ത്രണമോ അല്ലെങ്കിൽ ആ കാര്യം പരിശോധിക്കപ്പെടാനുള്ള ഒരു സംവിധാനമോ വേണമെന്നൊരു ആവശ്യം പ്രതിപക്ഷം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കേസിൽ മാത്രമല്ല, ആംബുലൻസ് ഇത്തരം കാര്യങ്ങൾക്ക് വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്ന ഒരു കാര്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പ്രതിപക്ഷം. ഗോപകൃഷ്ണ ഇപ്പൊ ആംബുലൻസ് ഒക്കെ രക്ഷപ്പെടണ്ട, കാരണം നമുക്ക് രാഷ്ട്രീയം മറന്നാ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ചർച്ച ചെയ്തത്. നിങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നില്ല. ഏത് രാഷ്ട്രീയമാ? മതരാഷ്ട്രീയം. അതായത് ഇവിടുത്തെ ഹിന്ദുമതത്തെ രക്ഷിക്കാൻ ഈ കൊലപാതകം വേണോ? ഹിന്ദുമതത്തെ രക്ഷിക്കാൻ ഷാന്റെ കൊലപാതകം വേണോ? ഇതാ ചോദ്യം. ഇസ്ലാം മതത്തിന് പിടിച്ചു നിൽക്കാൻ തിരിച്ചൊരു കൊലപാതകം വേണോ? ഇതാ ചോദ്യം. ഇത് മതത്തിൻ്റെ മറവിൽ നടത്തിയ കൊലപാതകം മാത്രമല്ല, അതിൻ്റെ ഭാഗമായ ആസൂത്രണങ്ങളാണ്. ശബരിമലയ്ക്ക് പോകാനാന്ന് പറഞ്ഞ് കാറ് വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോയി കൊന്നു. ആരുടെ രക്തം എന്താ തലയ്ക്കാത്തത്? ശബരിമല എന്ന് കേട്ടാൽ ബില്ല് അവതരിപ്പിക്കുന്നവരും ശബരിമല എന്ന് കേട്ടാൽ വികാരം കൊള്ളുന്നവരും ഇല്ലേ? ശബരിമലയുടെ പേരില് കാറ് വാടകയ്ക്കെടുത്ത് താങ്കൾ വ്യക്തമാക്കട്ടെ. മതത്തിന്റെ പേരിലുള്ള അല്ലെങ്കിൽ വർഗീയതയുടെ പേരിലുള്ള കൊലപാതകത്തെ കുറിച്ച് താങ്കൾ പറയുന്നു, അത് വേണോ? അത് വേണ്ട. വർഗീയതയെ പറ്റി മാത്രമല്ല, ഒരു കൊലപാതകവും ഈ നാട്ടിൽ വേണ്ട. നമ്മുടെ പ്രശ്നം എന്താണ്? ആലപ്പുഴയിൽ ഒരു കൊലപാതകം നടന്നു. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഷാനിനെ കൊലപ്പെടുത്തിയത് ഒരു പ്രതികാര കൊലയായിരുന്നു. താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഈ വയലാറിലെ ആർ എസ് എസ് പ്രവർത്തകനായ നന്ദുവിനെ കൊന്ന് ഏതാണ്ട് ഒരു വർഷമേ ആകുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ള പ്രതികാരമാണ് ഷാനിനെ കൊലപ്പെടുത്തിയത്, രണ്ടര മാസത്തെ ആസൂത്രണത്തിന് ശേഷം. പോലീസ് പറയുന്നു ഞങ്ങൾക്ക് അതിനെപ്പറ്റി പിടികിട്ടിയില്ല, ഇൻപുട്ട് ഉണ്ടായിരുന്നു, ഇന്റലിജൻസിൻ്റെതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇന്റലിജൻസിൻ്റെ ഒരു ഇൻപുട്ട് ഉണ്ടാകണമായിരുന്നു. അതിനുശേഷം മണിക്കൂറുകൾക്കകം ഒരു റിട്ടാലിയേഷൻ ഉണ്ടാകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, രഞ്ജിത്തിൻ്റെ വീട് ഏതാണ്ട് ഈ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷൻ്റെ 300 മീറ്റർ അടുത്താണ് നിൽക്കുന്നത്. ഒരു റിട്ടാലിയേഷൻ ഉണ്ടാകുന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, ചെയ്യാൻ പറ്റിയോ? എന്നിട്ടിപ്പോൾ പ്രതികളെ പിടികൂടുന്ന കാര്യത്തിൽ ഈ അന്വേഷണ ചുമതല വഹിക്കുന്ന എ ഡി ജി പി അദ്ദേഹം പറയുന്നത് പ്രതികൾ സംസ്ഥാനം വിട്ടുവെന്ന്, നിരോധനാജ്ഞ നിലനിൽക്കുന്ന ജില്ലയിൽ നിന്ന് ഈ പ്രതികൾ ഈ കുറ്റകൃത്യം നടത്തി സംസ്ഥാനം വിട്ടതിന് ആരാണ് ഉത്തരവാദി? നിങ്ങളുടെ ന്യൂസ് ചാനലിൽ ഞാനൊരു ചോദ്യം കേട്ടിരുന്നു. കൊലപാതക കേസിലെ പ്രതികളോടാണ് ചോദിക്കുന്നത്. എന്താ ചോദ്യം? സന്ദീപ് എന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിയെ കൊലപ്പെടുത്തിയ പ്രതികളോടാണ് ചോദ്യം. ആർ എസ് എസ്കാരനായ ജിഷ്ണു ജാത്തങ്കരുടെയാണോ ചോദ്യം? വ്യക്തിവിരോധം കൊണ്ടാണോ കൊന്നത്?
അപ്പോൾ അയാൾ അദ്ദേഹം ഉത്തരം പറഞ്ഞാൽ എന്താണ്, വ്യക്തി നിരോധമുണ്ട്, സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിയെ കൊല്ലാം. ഇത്തരമൊരു ന്യൂസ് ആ ആളുടെ പ്രതികരണം സംപ്രേഷണം ചെയ്യുന്ന ചാനലാണ് 24 ചാനൽ. നിങ്ങളിലൂടെ ഞാൻ കേട്ടതാണ്, ഒരു ന്യൂസ് ചാനൽ അല്ല ന്യായന്ത്രം നിങ്ങൾ സംപ്രേഷണം ചെയ്ത്, അതാണ് ചോദ്യം. ആ ഗുണ്ടയുടെ ന്യായം, ആ ഗുണ്ടയുടെ ന്യായം, ആ ഗുണ്ടയുടെ ന്യായം. അപ്പോ അപ്പോ ഈ ഈ പെരിയ കൊലപാതക കേസിൽ എന്തിനാണ് നിങ്ങൾ ഈ കോടതി മുഴുവൻ കയറി ഇറങ്ങിയത്? സർക്കാർ ആരുടെ ന്യായം സംരക്ഷിക്കാനായിരുന്നു? ആ അപ്പോൾ ഉത്തരം പറയാം. ഇനി ഒരു മിനിറ്റ് കൃത്യമായിട്ട് ഉത്തരവുണ്ട്. അതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞേക്കാം. ആ ഗുണ്ട, ജിഷ്ണു ജാത്തങ്കരി എന്ന് പറഞ്ഞ ബി ജെ പി നേതാവായ ഗുണ്ടയുടെ ന്യായം വ്യക്തിപരമായ കൊലപാതകമാണ് എന്ന ന്യായം കേരളത്തിലെ ചാനലുകൾ സംപ്രേഷണം ചെയ്തത് വഴി നിങ്ങൾ രാഷ്ട്രീയ കൊലപാതകത്തോടും സി പി എമ്മിനെ കൊടുത്തു തള്ളുന്നതിനോട് നിങ്ങൾ പിന്തുണയ്ക്കുകയാണ്. ആ നിങ്ങളാണ് ഇപ്പൊ ന്യായം പറയാൻ നിൽക്കുന്നത്. ഇനി അടുത്തത് പെരിയയെ കുറിച്ച് പറയാം. ആ വായിച്ചിട്ടുള്ളതിൽ അഞ്ചാം പ്രതിയായ ഒരാളുടെ സി ബി ഐയുടെ കുറ്റപത്രത്തിൽ അഞ്ചാം പ്രതിക്ക് ഈ രണ്ട് കുട്ടികളിൽ ഒരാളോടുള്ള ഒരു അസൂയ, എന്താ അസൂയ? പെരുങ്കളിയാട്ടം. ആ പെരുങ്കളിയാട്ടം അയാളുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ തടസ്സപ്പെടുത്തണമെന്ന് സി പി എമ്മിനോട് ആവശ്യപ്പെടുന്നു പീതാംബരൻ. സി പി എം തയ്യാറായില്ല. ആ വൈരാഗ്യമാണ് ഇതിലേക്ക് എത്തിച്ചതെന്ന് സി ബി ഐയുടെ കുറ്റപത്രം വായിച്ചിട്ടുണ്ടോ? സി ബി ഐയുടെ കുറ്റപത്രം തെളിയിക്കുന്നത് സി പി ഐ എം നടത്തിയ കൊലപാതകമാണെന്നല്ല, പെരുങ്കളിയാട്ടവുമായി ബന്ധപ്പെട്ട് ആ ഗ്രാമത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് വ്യക്തിവിരോധമായി വരികയും സി പി എം രാഷ്ട്രീയമായി അതിൽ പങ്കെടുത്തിട്ടില്ല, സി പി എമ്മിന് ഉത്തരവാദിത്വമില്ല എന്ന് സി പി എമ്മിന് ക്ലീൻ ചിറ്റ് തന്നു ആ കൊലപാതക കേസിൽ സി ബി ഐ. അപ്പോ ആധികാരികമായിട്ടാണ് ഞാൻ പറയുന്നത്. അല്ല, ഈ സി ബി ഐ ഒക്കെ സി ബി ഐ നിങ്ങൾ അപ്പോൾ വിശ്വസിക്കുകയും മുഖവിലക്കെടുക്കുകയും ചെയ്യുന്നുണ്ടല്ലേ? അല്ല, സി ബി ഐ ഒക്കെ നിങ്ങൾ വിശ്വസിക്കുകയും മുഖവിലക്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളുടെ വിശ്വാസമല്ല, രാജ്യത്തെ കോടതി മുമ്പാകെ സി ബി ഐ എഴുതി കൊടുത്ത കുറ്റപത്രം അതാണ് എന്ന് ഞാൻ പറയുന്നത് ഞങ്ങളുടെ വിശ്വാസമല്ല, സി ബി ഐയുടെ ബോധ്യമാണ്. ആ സി ബി ഐയുടെ ബോധ്യം സി പി എമ്മിനെ കുറ്റവിമുക്തനാക്കുന്നു പെരിയ കൊലക്കേസിൽ. അല്ല, അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം കേരള പോലീസ് കണ്ടുപിടിച്ചതിന് അപ്പുറം ഒരു കാര്യവും കണ്ടുപിടിക്കാൻ അവർക്കായില്ല. കേരള പോലീസ് കൊടുക്കാത്ത ഒരു നീതിയില്ല അവിടെ. അതാണ് ഞങ്ങളുടെ കേസ്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ പോയത്. അത് ഞങ്ങളുടെ ആ നിലപാട് ഉറച്ചു നിൽക്കും. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ ഉള്ളതുകൊണ്ട് ആ കാര്യം കൂടെ ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അന്നത്തെ ഡി ജി പി അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു വ്യക്തിവിരോധം കൊണ്ടാണ് ടി പി ചന്ദ്രശേഖരൻ വധം. ആരാ തിരുത്തിയത്? വ്യക്തിവിരോധം കൊണ്ടാണ് എന്ന് അന്നത്തെ ഡി ജി പി പറഞ്ഞ തിരുത്തി ആരാന്ന് ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. ബൈറ്റ് നമ്മുടെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങള് നിങ്ങള് ഓരോ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകം ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾ പിടികൂടാത്തതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ചർച്ച. ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ മറുപടി നൽകിയില്ല. നിരോധനാജ്ഞ നിലനിൽക്കുന്ന ഒരു ഇടത്തു നിന്നും ഇത്ര വലിയൊരു കുറ്റകൃത്യം നടത്തിയ സംഘം സംസ്ഥാനം വിട്ടു എന്ന് പറയുന്നതിന്റെ ലോജിക് ഒന്ന് താങ്കൾ പറഞ്ഞു തരാം. കൃത്യമായിട്ട് പറയാം. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ലോജിക്ക് പറയാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ വന്നപ്പോൾ കള്ളനോട്ട് കടത്തി, നോട്ട് കടത്തി എന്ന ആരോപണം വന്നില്ലേ? ചിത്രദുർഗയിൽ പെട്ടിക്കൊണ്ടുപോകുന്ന പടം കണ്ടില്ലേ? ഇല്ലാത്ത ആരോപണമാണോ? കള്ളപ്പണം കടത്തിയ ചരിത്രം ഇവിടെ ഇല്ലേ? ഈ നമ്മുടെ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ ബി ജെ പി, ആ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ പോലീസിന്റെ ശ്രദ്ധയിൽ അപ്പോൾ പെട്ടില്ലെങ്കിൽ പോലീസ് കുറ്റവാളിയാണെന്ന് നിങ്ങൾ ചിത്രീകരിക്കുന്നത് ബി ജെ പിയെ കുറിച്ച് പറയാനുള്ള തന്റെ കുറവ് കൊണ്ടാണ്. പിന്നെ ബി ജെ പി പ്രവർത്തകനെ കൊലപ്പെടുത്തിയ സംഘാംഗങ്ങളെയാണ് നമുക്ക് പിടികിട്ടാനുള്ളത്. അവരാണ് ഈ സംസ്ഥാനം വിട്ടുവെന്ന് എ ഡി ജി പി പറഞ്ഞിരിക്കുന്നത്.
ഉത്തരം പറയാം, അതിനുള്ള ഉത്തരം പറയാം. എ ഡി ജി പി സംസ്ഥാനം വിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സംസ്ഥാനം വിട്ടു പോവും. അപ്പോൾ എ ഡി ജി പി പോലീസ് അവരവരുടെ പണി ചെയ്തോളും. പോലീസ് ചാനലിൽ പറയുന്നതല്ല അവരുടെ ഉള്ളിലുള്ള ഇൻവെസ്റ്റിഗേഷൻ. എനിക്ക് മനസ്സിലായി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതായത് ഈ കൊലപാതകങ്ങൾ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് ഒരു കൊലയുടെ ഒരൊറ്റ സെക്കൻഡ് ശ്രീ അരുൺകുമാർ, ഞാൻ ഒറ്റ സെക്കൻഡ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടുത്ത് പോയി ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ താങ്കൾക്ക് ഇടപെടണം. എന്നോടൊപ്പം ഞാൻ പറയത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും പ്രത്യേക ഒരു ചോദ്യം ഇല്ല എങ്കിൽ ഞാൻ എൻ്റെതായ ഒബ്സർവേഷൻ പറയാം. ശ്രീ അനിൽകുമാർ പറഞ്ഞതിനെക്കുറിച്ച് എനിക്കൊരു വാക്ക് മാത്രമേ പറയാനുള്ളൂ. കൊലപാതകം നടന്നതിന് ശേഷം അതിനകത്ത് രാഷ്ട്രീയം തേടി പോകരുത്. രാഷ്ട്രീയം ഏതുമാകട്ടെ, ചെയ്തത് നിയമവിരുദ്ധമാണോ ഇല്ലയോ അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നിയമവിരുദ്ധമാണെന്നവരിൽ ഗവൺമെൻറ് നീക്കേണ്ടത് ഇരയോടൊപ്പമാണ്. ആ ഇരയ്ക്ക് ഏതെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശപ്പെട്ടൊരു വ്യക്തി അയാൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ രാജ്യത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ആരെങ്കിലും ചെയ്താൽ അതിന് നമുക്ക് കൂട്ടുനിൽക്കാൻ പറ്റുമോ? സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാനുള്ള പ്രാഥമികമായ കടമ ഗവൺമെൻറ് ഏറ്റെടുക്കണം. ആ കടമയിൽ പോലീസിന് ഒത്തിരി കാര്യം ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഞാൻ പ്രതിപക്ഷത്ത് നിൽക്കുന്നു അതുകൊണ്ട് ഒന്നിരിക്കട്ടെ എന്ന് പറഞ്ഞതായിട്ട് ദയവായി തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. നമുക്ക് നിയമം കണ്ണും പൂട്ടിപ്പോകാൻ പറ്റുമോ? അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ആലപ്പുഴ സംഭവത്തെക്കുറിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, ആലപ്പുഴ ഒരു ഹോട്ട്സ്പോട്ടാണ് എന്നുള്ളത് കുറേ ദിവസമായി വാർത്ത വരുന്നുണ്ടല്ലോ. ആ വാർത്ത വരുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ പോലീസ് അതിൻ്റെ മേളിലൊരു കണ്ടുവെക്കണ്ടേ? പോലീസിന് എന്തെല്ലാം എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, എല്ലാ എക്യുപ്മെൻറ്റ്സ് ഉണ്ടെന്നുള്ളത് എനിക്ക് കൃത്യമറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എല്ലാ സംവിധാനങ്ങളും ചെയ്തിരുന്നു എങ്കിൽ ആ കൊലപാതകങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ലേ? പക തീർക്കുന്നത് പോലെ രാവിലെ ഒന്ന് വൈകുന്നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും, എന്നിട്ട് പ്രതികളില്ല, പ്രതികൾ നാട് വിട്ടു പോകുന്നു, എന്നിട്ട് കയ്യും കെട്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നു, കൊലപാതകം നടന്നതിന് ശേഷം ശരി തെറ്റ് എന്ന് പറയുന്നതിന് വേണ്ടി വാദിക്കുന്നതിനേക്കാൾ ഈ കൊല ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കാൻ കഴിയല്ലേ? അവിടെയാണ് സ്റ്റേറ്റ് ഇൻ്റലിജൻസിൻ്റെ പരിപൂർണ പരാജയം എന്ന് ഞാൻ പറയുന്നത്. സ്റ്റേറ്റ് ഇൻ്റലിജൻസ് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അവർ ശേഖരിക്കും. ശേഖരിച്ചു കഴിഞ്ഞ് രണ്ട് സ്ഥലത്ത് അവർ കൊണ്ട് കൊടുക്കും. ആഭ്യന്തരവകുപ്പിന് ഒരു പ്രത്യേക മന്ത്രി ഉണ്ടെങ്കിൽ ആ മന്ത്രി തന്നെ എല്ലാ ദിവസവും രാവിലെ സ്റ്റേറ്റ് ഇൻ്റലിജൻസിൻ്റെ ആൾ റിപ്പോർട്ട് ചെയ്യും. ചീഫ് മിനിസ്റ്ററാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ ആ മുഖ്യമന്ത്രിക്ക് രാവിലെ തന്നെ ഉണ്ടാകുന്ന സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യും. അത് നമ്മുടെ റൊട്ടീൻ സിസ്റ്റമാണ്. ഇവിടെ നമ്മുടെ ശ്രീ ജോർജ് ജോസഫ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന് അറിയാമല്ലോ, റിട്ടയർഡ് എസ് പി ആണല്ലോ, അദ്ദേഹത്തിന് കൃത്യം അറിയാം. അതെല്ലാം റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ട് ചെയ്യുന്ന എന്തിനാ? ചെറുകഥ കേൾക്കുന്നത് പോലെ കേട്ടിരിക്കാൻ വേണ്ടിയല്ല, അതിൻ്റെ പേരിൽ നടപടിയെടുക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു സംഭവമുണ്ടായിക്കഴിഞ്ഞാൽ എന്ത് നടപടിയെടുത്തു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാര്യമായ നടപടിയെടുത്തിരുന്നു എങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാക്കാൻ പറ്റുമായിരുന്നു, ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ഞാൻ പറയുന്നത് ഇത് ഈ ചർച്ച ഇവിടെ വെച്ച് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീർക്കാൻ വേണ്ടിയൊന്നുമല്ല. രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, ഏത് പൗരനും രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്, അത് പ്രചരിപ്പിക്കുകയും ചെയ്യാം. പക്ഷേ ഇവിടെ കൊലപാതകമാണ് പ്രശ്നം. ഇവിടെ കൊലപാതകം, കൊലയ്ക്ക് കൊല എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന് യോജിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റും? ഒരു കാലഘട്ടത്തിൽ വടക്കേ മലബാറിൽ എല്ലാ ദിവസവും ഈ കൊലയ്ക്ക് കൊലയായിട്ട് പോയതാണ്. 167 കൊലപാതകങ്ങൾ ആ നിലയിൽ ഒരു പരമ്പരയിലായിട്ട് അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പം പഴയതുപോലെയൊന്നുമില്ല, അത് അവസാനം ഫുൾ സ്റ്റോപ്പ് ഉണ്ടായി. എങ്ങനെയാണ് ഫുൾ സ്റ്റോപ്പ് ഉണ്ടായത്? പോലീസ് നിഷ്പക്ഷമായി പെരുമാറി എന്ന് പറഞ്ഞതുകൊണ്ട്. ശ്രീ അനിൽകുമാർ എന്നെക്കുറിച്ച് ഒരു ചെറിയ പരാമർശം പറഞ്ഞതുകൊണ്ട് സബ്ജക്റ്റിൽ പെട്ടതല്ല എന്ന് വരികയും ഞാൻ ആ പരാമർശനത്തെക്കുറിച്ച് ഒന്ന് പറയുക. ടി പി ചന്ദ്രശേഖരൻ കേസിനകത്ത് വ്യക്തിവിരോധമാണ് എന്ന് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നുള്ള മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു അതല്ല, അതിൻ്റെ എല്ലാ വശങ്ങളും തിരക്കും. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്, ആ ടീം പരിശോധിക്കും. ആ ടീം പരിശോധിച്ചതിന് ശേഷം എന്താ കാരണം എന്നവർ കണ്ടെത്തും. അവർ കണ്ടെത്തി, കോടതിയിൽ അവർ കൊടുത്തിട്ടുള്ള അവരുടെ ചാർജ് ഷീറ്റുണ്ട്, ആ ചാർജ് ഷീറ്റിനകത്ത് കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നേരത്തെ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞു എന്നുള്ളത് കൊണ്ട്
ഈ പറഞ്ഞതൊന്നും പോലീസ് പിന്നീട് ചെയ്തതൊന്നും അൺഡു ചെയ്ത് പോയി എന്ന് തെറ്റിദ്ധരിക്കുകയേ വേണ്ട. ഞാൻ പറഞ്ഞു ഈ കാര്യത്തിൽ നമുക്ക് രണ്ടഭിപ്രായത്തിൽ നിൽക്കേണ്ട, ഒരേ അഭിപ്രായത്തിൽ പോകണം. കൊന്നുകഴിഞ്ഞാൽ ഒരു കൂട്ടർ കൊലപാതകത്തിന് അനുകൂലം, വേറൊരു കൂട്ടർ രാഷ്ട്രീയമായിട്ട് അത് ഒന്നിരിക്കട്ടെ എന്നുള്ള ചിന്ത ഒന്നും വേണ്ട. നമ്മുടെ രാജ്യത്തെ നമ്മളുടെ പ്രാഥമികമായ ഉത്തരവാദിത്തം നിറവേറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. ആലപ്പുഴ സംഭവത്തിൽ ആ പ്രാഥമികമായ ഉത്തരവാദിത്തം നിർവഹിച്ചതായി ജനങ്ങൾ വിലയിരുത്തുന്നില്ല. അതുകൊണ്ടാണ് റിട്ടയേർഡ് പോലീസ് SP അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത്. ഇതിനേക്കാൾ അപ്പുറത്തുള്ള മറ്റ് പലരും പറഞ്ഞിട്ടുണ്ട്. ഈ ചർച്ചയിൽ അവരില്ലാത്തത് കൊണ്ട് നേരിട്ട് അവരിങ്ങോട്ട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് കെട്ടഴിച്ചു പോകാൻ പറ്റുമോ? നമുക്ക് രക്ഷയില്ലാത്ത അന്തരീക്ഷത്തിൽ പോകാൻ പറ്റുമോ? നമ്മൾക്കും നമ്മളുടെ കുട്ടികൾക്കും സ്വതന്ത്രമായും സ്വൈര്യമായും ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഉണ്ടാകുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? രാഷ്ട്രീയത്തിന് പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടി നമ്മൾ പറയാം നിങ്ങളുടെ കാലത്തുണ്ടായില്ലേ, അതിനപ്പുറത്തുണ്ടായില്ലേ, അതിനപ്പുറത്തുണ്ടായില്ലേ, 75 കൊല്ലമായിട്ടുണ്ടായില്ലേ എന്നൊക്കെ ചോദിക്കാൻ പറ്റും. അതൊരു പ്രസംഗ ഭാഷയാണ്. പക്ഷേ പോലീസിംഗ് സിസ്റ്റം എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. പോലീസിംഗ് സിസ്റ്റം നിയമം പാലിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ആ നിയമപാലത്തിനകത്ത് കോങ്കണ്ണന്മാരെ പോലെ പോലീസ് പോകരുത്, ഒറ്റ കണ്ണനായി പോലീസ് പോകരുത്. പോലീസ് നീതി പാലിക്കുന്നതിന് വേണ്ടി ആലപ്പുഴയിലെ ഇരട്ട കൊലപാതകത്തിൽ പോലീസ് അന്വേഷണത്തിൽ അലംഭാവം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഇന്ന് എൻകൗണ്ടർ പരിശോധിക്കുന്നത്. ആലപ്പുഴ ഇരട്ട കൊലപാതകത്തിലെ അന്വേഷണത്തിൽ പോലീസ് സംഘത്തിന് വീഴ്ച സംഭവിക്കുന്നുണ്ടോ? ഇതാണ് എൻകൗണ്ടർ എന്ന് പരിശോധിക്കുന്നത്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ADGP വിജയ് സാക്കറെ മാധ്യമങ്ങളെ കാണുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഒരു ഉന്നത ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. നമുക്കറിയാം ഇതിൻ്റെ ഒരു ആസൂത്രണത്തിൻ്റെ കാലയളവൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഷാനിനെ കൊലപ്പെടുത്തുന്നതിൻ്റെ 2.5 മാസത്തെ ആസൂത്രണം, മറ്റൊന്ന് വളരെ വേഗം, അതായത് അവരുടെ ഒരു സംസ്ഥാന സെക്രട്ടറിയെ കൊലപ്പെടുത്തുന്നു, അതേ പദവിയിലിരിക്കുന്ന മറ്റേ സംഘടനയിലെ ഒരാളെ കൊലപ്പെടുത്താൻ അവർ തീരുമാനിക്കുന്നു. അപ്പോൾ ഉന്നത ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഈ പ്രതികൾക്കൊരു സംരക്ഷണമുണ്ട് എന്നുള്ളതാണ്. പിന്നെ മൂന്നാമതായി അദ്ദേഹം പറയുന്നത് പുറത്തു നിന്ന് ആയുധങ്ങൾ എത്തിക്കുന്നു, ഒരു ശൃംഖല പോലെ ഇത് പ്രവർത്തിക്കുന്നു, ഈ ഇവർക്ക് വളരെ വേഗം രക്ഷപ്പെടാനുള്ള മാർഗമൊരുക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെയും ചേർത്ത് വെച്ച് നോക്കിയാൽ ഇതിനകത്ത് ഒരു പോലീസിനൊരു നിസ്സഹായത നമ്മൾ കാണേണ്ടതുണ്ടോ? കാരണം ഇതിൽ കുറച്ചുകൂടി സമയം വേണമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ കുറച്ച് പരിമിതികളുണ്ടെന്നോ എന്നെല്ലാം നമ്മൾ വായിച്ചെടുക്കേണ്ടുന്ന തരത്തിലൊരു നിസ്സഹായത ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥന നിലയിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതൊരു നിസ്സഹായതയായിട്ട് എനിക്ക് തോന്നണില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സ്വല്പം സ്വരം മാറ്റിയാണ് ഇപ്പം പറയുന്നത്. കാരണം ആ പോലീസിന് സമയം കൊടുക്കണം. ഞാൻ ഇത് പറയാൻ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. ഇപ്പം സാക്കറെ പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങൾ ഞാൻ ചേർത്ത് വായിച്ചിട്ടുണ്ട്. അതിനകത്ത് എത്രത്തോളം ശരിയാണെന്നറിയത്തില്ല. അതിനകത്തുള്ള ഒരു ധ്വനി, ഈ ഓപ്പറേഷൻ നടത്തിയ ഒരു ആലപ്പുഴ ജില്ലക്കാരല്ല എന്നൊരു ധ്വനിയുണ്ട്. അതാണ് അദ്ദേഹം അത്ര നീട്ടിപ്പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് വേറൊരു ജില്ലയിൽ നിന്ന് വന്നതാണ്, അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ വേറൊരു ജില്ലയിൽ നിന്ന് വന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ട് അതേ ജില്ലയിലിട്ട് അന്നേരം തന്നെ മടങ്ങിപ്പോയി എന്നൊരു ധ്വനിയുണ്ട്. അപ്പോൾ അത് വായിച്ചു നോക്കുമ്പം ഈ 144 പ്രഖ്യാപിച്ചതിന് മുമ്പ് അവരവിടെ നിന്ന് കടന്നു കളഞ്ഞിരിക്കുന്നു. ഞാൻ മുമ്പ് അത് അഡ്വക്കേറ്റ് അനിൽകുമാറുമായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം അത് ഉത്തരം പറഞ്ഞില്ല. പക്ഷേ ഇത് സാക്കറയുടെ വാചകങ്ങൾ ചേർത്ത് വായിച്ചു നോക്കിയപ്പം ആ ജില്ലക്കാരല്ല എന്നൊരു ധ്വനിയുണ്ടോയെന്ന് എനിക്കൊരു സംശയം. രണ്ടാമത് അത് ഓപ്പറേറ്റ് ചെയ്ത് അവർ മടങ്ങിപ്പോയി, ഇപ്പം കേരളം വിട്ടു എന്നും അദ്ദേഹത്തിൻ്റെ ഇത് വാക്കിനകത്തു നിന്ന് വരുന്നുണ്ട്. അതൊരു നിസ്സഹായതയല്ല. ഞാൻ ആലപ്പുഴ ജില്ലയിൽ തിരുവനന്തപുരം അദ്ദേഹത്തിന് മുമ്പ് കരുണാകരൻ സാർ ഇരുന്ന സമയത്ത് ഞാൻ അവിടെ ഇതുപോലെ ഒരു കേസ് അന്വേഷിച്ചിട്ടുണ്ട്. ആ കേസിനകത്ത് 7-8 ദിവസം ഒന്നുമില്ല പാട്ട്. ഞാൻ അതുകൊണ്ടാണ് പറയണേ, അവിടുത്തെ രാഷ്ട്രീയക്കാർ എൻ്റെ അടുത്ത് ആളെ സറണ്ടർ ചെയ്യാമെന്ന് പറഞ്ഞു, എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ട്രാക്ക് ചെയ്തിട്ട് അന്നത്തെ DGP ആയിരുന്ന മധുസൂദനൻ സാറ് അദ്ദേഹം ഒക്കെ എന്നോട് എതിരായി. കാരണം ആളെ കിട്ടും കേസ് ഇപ്പം അവിടുത്തെ ജില്ലാതലത്തിലുള്ളൊരു നേതാവായിരുന്നു. ഞാനത് ബാക്കി കാര്യങ്ങൾ ഇപ്പം പറയുന്നില്ല. കാരണം അദ്ദേഹത്തിനെ കൊന്നത് ഇതുപോലെയുള്ളൊരു സംഭവം തന്നെയായിരുന്നു. അത് 7-8 ദിവസം കഴിഞ്ഞപ്പം ഞാൻ ട്രാക്ക് ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് പോയി മഫ്തി പോയി നടന്ന് അത് ട്രാക്ക് ചെയ്ത് ആളെ കണ്ടെത്തി. ആ ആളെ തരാൻ ചോദിച്ചിട്ട് തന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ടാണ് സാക്കറെ ഞാൻ ഇപ്പം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം, അത് നിസ്സഹായവസ്ഥയല്ല. പോലീസ് നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തോട്ട് സഞ്ചരിച്ചിട്ട് കഴിഞ്ഞിരിക്കുന്നു.
ആ പ്രിലിമിനറി ആയിട്ട് അറസ്റ്റ് ചെയ്തവരെ ചോദ്യം ചെയ്തെന്ന് കുറച്ച് വിവരങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിപ്പോൾ നമുക്ക് പത്രത്തിലോ ചാനലിലോ പറയാൻ പറ്റില്ല, പോലീസിന് അത് വെളിപ്പെടുത്താൻ പറ്റില്ല. അദ്ദേഹം നിസ്സഹായനായിട്ട് നിൽക്കുന്നതല്ല, അങ്ങനെ തന്നെ ധൈര്യമായിട്ട് നിൽക്കുകയെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു നല്ല ട്രാക്കിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഗുണ്ടകളെ കാര്യത്തെപ്പറ്റി ഇതിനകത്ത് കൂടെ എടുത്തിട്ടത്. അല്ല, താങ്കൾ പറഞ്ഞതുപോലെ ഈ ആറ് ദിവസം ഈ അന്വേഷണത്തിൽ 6 ദിവസം എന്നതൊരു വലിയ കാലമായി താങ്കൾ കാണുന്നുണ്ട്. ഞാനിത് ചോദിക്കാൻ കാരണം, ഇപ്പോൾ പല സൈബർ തെളിവുകളുണ്ട്. ഉദാഹരണത്തിന് ഈ പോലീസിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ഒന്ന്, CCTV ദൃശ്യങ്ങളുണ്ട്, പിന്നെ ഫോൺ സംഭാഷണങ്ങളോ രേഖകളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. ഇവർ ഐഡന്റിഫിക്കേഷൻ, അതായത് പ്രതികൾ കൃത്യം നിർവഹിച്ചവരാരൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ടും കുറച്ച് ദിവസമായി. അതായത് ഒരു സൈബർ തെളിവുകളുള്ള കൃത്യനിർവഹണം നടത്തിയ പ്രതികൾ ആരാണെന്ന് തിരിച്ചറിയപ്പെട്ടതിന് ശേഷം ആലപ്പുഴ പോലെ ഒരു ജില്ലയിൽ നിന്ന് ഈ പ്രതികളെ പിടികൂടുന്നതിൽ പോലീസിന് പിന്നെ മറ്റെന്ത് തടസ്സമാണ് താങ്കൾ കാണുന്നത്? ഞാൻ അത്തരം ഒരു പദവി ഇതിനു മുൻപ് വഹിച്ചൊരാളെന്ന നിലയിൽ. ഇല്ല, അതിനകത്ത് ഞാൻ അതുകൊണ്ടാണ് പറയണത്. ഇപ്പം രഞ്ജിത് ശ്രീനിവാസനെ കൊന്ന ആളെ കിട്ടാനായിട്ട് താമസിക്കും. ആലപ്പുഴയിലെ ഷാൻ്റെ കൊലപാതകത്തിൻ്റെ അത് മണ്ണഞ്ചേരിയിലും പരിസരത്തുള്ള ആളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ കാരണം. ഇത് കേരളം വിട്ടുപോയെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വാസ്യതയായിട്ട് തോന്നി. പക്ഷേ ഇപ്പോഴേ ഈ കേസിനകത്ത് ആ CCTV ദൃശ്യത്തിനകത്ത് നമുക്ക് എത്ര കണ്ടാലും അയാൾ അറിയപ്പെടുന്ന ഗുണ്ടയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ പാലക്കാട്ട് നടന്ന ഓപ്പറേഷനിൽ മുണ്ടക്കയത്ത് നിന്നുള്ള ഒരാളുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേ രീതിയിൽ അത് ഇനി പിന്നോട്ടൊന്ന് ഓടി നോക്കിക്കോളൂ, കാസർഗോഡ് അതുപോലെ പാലക്കാട്ട് കൊന്ന പോലെ തന്നെ ബൈക്കിൽ വന്ന ആളെ കാറ് കൊണ്ട് തട്ടിയിട്ടിട്ട് കൊന്ന ആ രണ്ട് കേസുണ്ട്. അതിനകത്ത് രണ്ട് കൂട്ടരും ഒരേ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, എനിക്ക് ഒരു സംശയം, ശ്രീ ജോർജ് ജോസഫ്, അതായത് 2.5 മാസത്തെ ആസൂത്രണത്തിന് ശേഷം നടപ്പാക്കിയ ഒരു കൊലയിലെ കൊലയാളി സംഘത്തെ പോലീസ് പിടികൂടി, മണിക്കൂറുകൾക്കകം ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയ കൊലയാളി സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ സംഘം അല്ലെങ്കിൽ ആ ഒരു ആ തരത്തിലുള്ളൊരു ശൃംഖല വളരെ അപകടകരമായ രീതിയിൽ ഉണ്ടെന്നോ ഒക്കെയാണല്ലോ നമ്മൾ പോലീസിന് അങ്ങനെ ഒരു അനുമാനത്തിലെത്തേണ്ടി വരില്ല അങ്ങനെയാണെങ്കിൽ. അല്ല, അതുകൊണ്ട് ഞാൻ ഇത് ഈ സംഭവം ഒന്നിന് പുറകെ 2 മർഡർ നടന്നപ്പം പോലും ഞാൻ വളരെ ഭയചകിതനായിട്ട് നിൽക്കുകയാണ്. ഞാനത് പല ചാനലിലും പറഞ്ഞു, ഭയമാണ് ഉള്ളിൽ, കേരളം കമ്മടെ കൈപ്പിഴി വിട്ടു പോകുന്നോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് പോലീസിനെ നന്നായിട്ട് വിമർശിച്ചു. അത് വിമർശിച്ച പലർക്കും എന്നോട് അനിഷ്ടം തോന്നി. പക്ഷെ അതല്ല, നമ്മൾ കൈവിട്ട് പോകുന്നു. അതിൻ്റെ 2 SDPയെയും ഇവിടുത്തെ BJP തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു കൊലപാതകം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു. ഇത് സ്പ്രെഡ് ചെയ്യും, അത് നമുക്ക് നിർത്തണം. നമുക്ക് ആവശ്യം എന്താണ്? നമുക്ക് നേരെ തിരുവനന്തപുരം അദ്ദേഹം പറഞ്ഞ പോലെ ജീവനും സ്വത്തിനുമാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അതിനകത്ത് പോലീസ് രാഷ്ട്രീയം നോക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത്, ഇനി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കേരളത്തിലെ ഇപ്പോഴത്തെ ഗുണ്ട. അത് UDF വന്നാലും LDF വന്നാലും ശരി, ഇപ്പോഴത്തെ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. കാരണം അത് നമ്മുടെ സമൂഹത്തെ മുഴുവൻ താറുമാറാക്കും. അങ്ങനെ ഓരോ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും. യഥേഷ്ടം ഇവിടുത്തെ ഗുണ്ടകൾ വിഹരിക്കുകയാണെന്ന് നമ്മൾ വിചാരിച്ചോണം. അത് നിർത്തണമെന്ന് ഞാൻ പറഞ്ഞു. അത് എന്തായാലും DGP സർക്കിൾ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. 220 പേരെ ഗുണ്ടകളെ ഇപ്പം പിടിച്ചിരിക്കുന്നു. അത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യും, പോലീസിന് ചെയ്യാൻ പറ്റുമല്ലോ. തിരുവനന്തപുരം അദ്ദേഹത്തിന് അറിയാമല്ലോ. അദ്ദേഹം നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹം ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് എല്ലാ ദിവസവും അത് DGP, അത് ഇൻ്റലിജൻസ് AGP അല്ലെ DGP വ്യത്യസ്തമായ സമയത്ത് ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കണ്ട് പറയണം. അങ്ങനെയാണ് പോകുന്നത് ഇൻ്റലിജൻസ്. ഒരു ഇൻ്റലിജൻസും പോലീസും ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള രണ്ടും യോജിച്ച് പോകില്ല, രണ്ടും വ്യത്യസ്തമായ. ഇതിനകത്ത് ഇൻ്റലിജൻസ് പരാജയം തന്നെയായിരുന്നു. കാരണം ഇത് അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷേ ഇപ്പം ഇൻ്റലിജൻസ് ഉണർവോടുകൂടി വന്നിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റെയ്ഡ് ഉണ്ടാവും, ആരും വിഷമിക്കരുത്. കാരണം ആയുധം പിടിച്ചെടുക്കണം നമുക്ക്. ഇതിനകത്ത് പല സ്ഥലത്തും ആയുധം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആയുധം ശേഖരിച്ചു വെക്കുന്ന ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് അതുപോലെ തന്നെയാണ്. ഇപ്പോഴും അവർക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സ്ഥലത്തെ കാട്ടിക്കൊണ്ട് ആയുധം വെക്കും. അവർക്ക് വിശ്വാസമുള്ള വീടിൻ്റെ പരിസരത്ത് ഓടയിൽ കൊണ്ട കാര്യം വെക്കും. സംഭവം നടക്കുമ്പോൾ ആയുധം കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ആ സ്പോട്ടിലുണ്ട്, അതിനടുത്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങളും വ്യത്യസ്തമായ രീതിയിലാണ് പോലീസ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. പോലീസ് അല്ലെങ്കിൽ ഭരിക്കുന്നവർ, ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആക്ട് 1960 കിടപ്പുണ്ട്. 2-3 കേസിനകത്ത് കൺവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആക്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അത് മാറ്റിയിട്ട് അടിയന്തരമായിട്ട് 2-3 കേസുകളുള്ള ആരായിക്കോട്ടെ, അങ്ങനെ FIR കേസുണ്ട്, കൺവിഷൻ അല്ല, കേസുള്ളവർക്ക് 106 മുതൽ 110 വരെ CRPC നടപടി എടുക്കണമെന്ന് ഞാൻ കുറേ ദിവസം കൊണ്ട് പറയുകയാണ്. അതുപോലെ തന്നെ ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആക്ടിന് അത് അമെൻഡ് ചെയ്തിട്ട്
മൂന്ന് കേസിൽ കൂടുതലുള്ളവർ കൺവിഷൻ വേണ്ട, അവരെ ഇതിനകത്ത് ഉൾപ്പെടുത്താനുള്ള അമെൻഡ്മെൻ്റ് ഗവൺമെൻറ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിപ്പം ജാതീയമായി അങ്ങ് പടരാതിരിക്കാനായിട്ട് ഉദ്ദേശിച്ചാണ് ഞാൻ ഭയപ്പെട്ടോടുകൂടി പറഞ്ഞത്. നമുക്ക് അങ്ങനെ പോകാൻ പാടില്ല. നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്തണം. ആര് ഇപ്പം രണ്ട് ചെറുപ്പക്കാർ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതാണ് നമ്മുടെ സ്പിരിറ്റ്. ആ സ്പിരിറ്റ് തന്നെ ഏകദേശം അനിൽകുമാറും അതുപോലെ തിരുവഞ്ചൂർ ഉൾക്കൊള്ളൂന്ന് ഞാൻ വിചാരിക്കണം. അവർ ഏതായാലും തിരുവഞ്ചൂരിൻ്റെ പല ആ ചർച്ച ഞാൻ കേട്ടു. അദ്ദേഹം അത് തന്നെ പറഞ്ഞു. ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം പോലീസ് നിൽക്കണം. പോലീസിന് രാഷ്ട്രീയ ചിന്ത വരാൻ പാടില്ല. ഭരണകക്ഷിയായാലും ശരി, ലോക്കൽ കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആൾക്കാർ കൊടുക്കുന്ന നിയമവിരുദ്ധമായ നടപടികൾ പോലീസ് എസ് എച്ച് ഒമാരെ കേൾക്കാൻ പാടില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഇത് പറ്റിയിരിക്കുന്നത്. നമുക്ക് ഇനി ചെയ്യേണ്ടത്, കേരളത്തിലുള്ള ഏകദേശം 4500 ഗുണ്ടകൾ വരും, അത് പല ഭാഷയ പാർട്ടിയിലുള്ളവരാണ്, മുഖം നോക്കാതെ പ്രിവെന്റീവ് അറസ്റ്റ് സമാധാനവാദികളുടെ പട്ടിക തയ്യാറാക്കണം എന്നുള്ളത് ഡി ജി പിയുടെ സർക്കുലർ. അതാണ് ക്രിമിനൽ സംഘങ്ങളുടെ പട്ടിക തയ്യാറാക്കാനുള്ളത്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് കെ അനിൽകുമാറിലേക്ക് ഞാൻ വരും ചോദ്യവുമായി. യു ആർ വാച്ചിങ് 24 പ്രൈം ഹവേഴ്സ്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന ഒരു വാർത്ത, മണ്ണന്തല മരുതൂരിൽ ഒരു യുവാവിന് വെട്ടേറ്റു എന്നതാണ്. അമൽദേവ് 22 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പോലീസിൻ്റെ കാര്യക്ഷമതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, ഇവിടെ പാലക്കാട്ട് സഞ്ജിത്തിൻ്റെ കൊലപാതകത്തിൽ ഇപ്പോൾ ബന്ധു കുടുംബാംഗങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഇവിടുത്തെ അന്വേഷണത്തിൽ അവർക്ക് തൃപ്തിയില്ല, യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ കഴിയുന്നില്ലെന്നാണ്. ഇപ്പോൾ ഈ കേസുകളിലുമൊക്കെ അങ്ങനെ സമാന രീതിയിൽ കേരള പോലീസിൻ്റെ അന്വേഷണത്തെ സംശയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നൊക്കെ താങ്കൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ പോലീസിൻ്റെ ഈ സ്തുത്യർഹമായ ഇടപെടലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആദരണീയനായ ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞൊരു വാചകത്തോട് കൂട്ടിച്ചേർത്തി ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. TP ചന്ദ്രശേഖരൻ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് ചർച്ച ചെയ്ത് കോൺഫറൻസിന് ശേഷമാണ് അന്നത്തെ DGP ശ്രീ ജേക്കബ് പുന്നൂസ് ഇത് വ്യക്തിപരമായ കാരണങ്ങളാൽ ഉണ്ടായ കൊലപാതകമാണെന്ന് പറഞ്ഞത്. അത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്നാണ് DGP പറഞ്ഞത്. ആ DGP ആണ് ആഭ്യന്തരകാര്യമന്ത്രി തിരുത്തിയത്. ആഭ്യന്തരകാര്യമന്ത്രി തിരുത്തിയിടത്തല്ല കോടതി നിന്നത്. അതാണ് പി മോഹനൻ മാസ്റ്ററെ ശ്രീ നാരായണ പിഷാരുടെ വെറുതെ വിട്ടത്. അതാണ് ഇതിൻ്റെ കഥ. ഇനി നിയമവാഴ്ച സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം കേരളമാണെന്ന് നാഷണൽ ക്രൈം റിക്കോർഡ്സ് ബ്യൂറോ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താണ്? ഇതിൻ്റെ മാനകങ്ങളിൽ കേരളം എപ്പോഴും മുമ്പിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ അമൽദേവിന് വെട്ടേറ്റ ഇപ്പോഴത്തെ സംഭവം പോലെ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ സംഭവത്തിലെ കാര്യം എന്താണ്? 12 പ്രതികളാണ് SDPക്കാർ നടത്തിയ കൊലപാതകത്തിൽ ഉൾപ്പെട്ടതായി, രഞ്ജിത്തിൻ്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടത്. ആ 12 കേരള പോലീസ് തിരിച്ചറിഞ്ഞില്ലേ? ആ 12 പേരുവിവരം ലഭ്യമാണ്. അതിൽ 5 ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ഈ കൊലപാതകത്തിന് മുമ്പും മുമ്പും സഹായം കൊടുത്ത് 5 പിടിച്ചിട്ടുണ്ട്. ബാക്കി 7 കയ്യിലോട്ട് കിട്ടുക, അവരുടെ പങ്ക് കിട്ടിയിട്ടുണ്ട്, തെളിവ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് പോലീസ് പറഞ്ഞത്. ഞങ്ങൾ 2 മുമ്പ് വിജയസാക്കർ പറഞ്ഞത് BJP സംഘടിപ്പിച്ച RSS സംഘടിപ്പിച്ച ഷാൻ വധക്കേസിലെ പ്രതികളെ മനസ്സിലായി, അവരെ പിടിക്കും. അത് രണ്ട് കാര്യത്തിലും പോലീസ് ഫലപ്രദമായി തെളിവ് സഹിതം കാര്യങ്ങൾ ചെയ്തു വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സാധാരണ ക്രിമിനൽ കുറ്റം പോലല്ല ഈ കുറ്റം. അത് ഇതിന് വ്യത്യാസം മനസ്സിലാക്കണം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചയാളുടെ രാഷ്ട്രീയ പാർട്ടികൾ കൂടിച്ചേർന്നിട്ട് പറയുകയാണ് ഞങ്ങൾ വിലാപയാത്ര നടത്തുകയല്ല ചെയ്യുന്നത്, ഞങ്ങൾ ഇത് ആഘോഷിക്കാൻ പോവാണ്. ഇതുപോലെ ആഘോഷം നടത്താൻ തയ്യാറായി ചാവേറുകളായിട്ട് 2 1000 പേര് തയ്യാറായി നിൽക്കുകയാണ്. ഇന്നിപ്പോൾ രഞ്ജിത് ശ്രീനിവാസൻ 8 കൊല്ലപ്പെട്ടുവെങ്കിൽ അതല്ല, വേറെ പട്ടികപ്പെടുത്തിയവരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടികപ്പെടുത്തി വെച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട കാര്യമായ സമയമായതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഈ പട്ടികപ്പെടുത്തലുകളും ആയുധ സംഭരണങ്ങളും പരസ്പരം ഈ കുന്ന് തീർക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളും അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ആസൂത്രണവും ഒക്കെ ഈ സംസ്ഥാനത്ത് ഇരുട്ടിന്റെ മറവിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതും അതിനെ തടയിടേണ്ടതും കുറ്റവാളികളെ ശിക്ഷിക്കേണ്ടതും പ്രാഥമികമായി സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അതിനാണ് ഈ പോലീസ് സംവിധാനം ഇവിടെയുള്ളത്. അത് വീഴ്ച കൂടാതെ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഭരണ നേതൃത്വത്തിന് സ്വാഭാവികമായും ഉത്തരവാദിത്വമുണ്ട്. അതുണ്ടാകട്ടെ. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടറിലൂടെ പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.